السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين، أما بعد. صغير ولا نعم القرآن بارا على برشين لكلاسين دي إسلاميين عربي تغيرين قادمي سورة الواقعة لكبر وشكتا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا وقعت الواقعة ليس لوقعتها كاذبة خافضة رافعة. إذا رجت الأرض رجا وبست الجبال بسا فكانت هباء منبثا وكنتم أزواجا ثلاثة فأصحاب الميمنة ما أصحابين على سرر فما القيامة ولا يزكيهم ولهم عذاب أليم. أولئك الذين اشتروا الضلالة بالهدى والعذاب بالمغفرة فما أصبرهم على النار. ذلك بأن الله نزل الكتاب بالحق وإن الذين اختلفوا في الكتاب لفي شقاق بعيد. تقبل الله منا ومنكم. السلام عليكم. وعليكم السلام ورحمة الله. بارك الله فيك. വളരെ ഭംഗിയുള്ള വളരെ ശ്രദ്ധിച്ച് ഓതുന്ന ആളായത് കൊണ്ട് തന്നെ ചെറിയ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഉണർത്തുന്നു. ഒന്ന്, ആദ്യം ഖിൻസീർ എന്ന് വലഹ്മൽ ഖിൻസീർ എന്നപ്പോൾ ഖാ എൻ്റെ ആ ഉച്ചാരണം വ്യക്തമായില്ല. മറ്റൊന്ന് ശ്രദ്ധിക്കാനുള്ളത് ഫലാ ഇത്മ അലൈഹി എന്ന് ആ സ്ഥലത്ത് നിർത്തുമ്പോൾ യാ അല്ലെങ്കിൽ വാവ് രണ്ടക്ഷരങ്ങൾ അതിന് മുന്നേ ഫത്ഹ വരുന്ന സമയത്ത് നമ്മൾ നിർത്തുകയാണെങ്കിൽ അതിനൊരു മദ് വരും, മദ് ലീൻ എന്നാണ് അതിന് പറയുന്നത്. ഒരു നാല് ഹർക്കത്തെങ്കിലും എന്ത് ചെയ്യണം, നീട്ടി നിർത്തണം, അവിടെ തീരെ നീണ്ടില്ല. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അലൈഹ് അലൈഹ് എന്ന് പറഞ്ഞു നിർത്തരുത്. ഇൻഷാല്ലാ വളരെ ഭംഗിയുള്ള കറാത്താണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. ഇനി മുഹമ്മദ് ഇസ്ഹാഖ് തഫദൽ. ഓതാൻ താല്പര്യമുള്ള ആളുകളൊക്കെ റൈസ് ഹാൻഡ് ചെയ്ത് വരിക. ഇൻഷാല്ലാ എല്ലാവർക്കും ഓതാം. ذلك بأن الله نزل الكتاب بالحق وإن الذين اختلفوا في الكتاب لفي شقاق بعيد. صدق الله الذي العظيم. السلام عليكم. صدق الله العظيم. أفعال أنا يدين أنا هذه ما يوضوك أن تؤمن ഒരു ആവറേജ് ഒത്ത് എന്ന് ഞാൻ അതിൽ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് ഓതാൻ കഴിയും, പക്ഷെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ശ്രദ്ധ പോരാത്ത പ്രശ്നം. അപ്പോ എന്നാണ് അത്, നസല എന്നാണ് പുതിയത്. അങ്ങനെ വന്നു പോകുന്ന അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ആദ്യം ഓതുമ്പോൾ വരുന്ന കാര്യങ്ങളാണ്. പിന്നെ ഇൻഷാല്ലാ ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ എല്ലാം കൂടെ ഒന്നിച്ച് പറയാൻ കഴിയില്ല.
فؤادهم ودي والدم ولحم الخنزير او لا خاء لا شرم النار ولا لفي شقاق بعيد عيني ان شرم النار اذا بك ഉത്തർ ദിശ മാർക്ക് എന്ത് പോകാം നമ്മൾക്ക് നിശ്ചിത ഒരാള് പി എം അടിച്ചതിന്റെ മറുപടി പറയാണ് നമ്മൾ സ്ഥിരമായി ഒരു സ്ഥലം ഓതി പോകുന്നതെന്ന് മാത്രം. അതിൽ മറിച്ച് നിങ്ങൾ കുട്ടികൾക്കോ വലിയവർക്കോ ആരെങ്കിലും ഏതെങ്കിലും ഭാഗം ഓതാൻ താല്പര്യമെങ്കിൽ അതിന് നമ്മുടെ ഇതിലതുമില്ല. പക്ഷെ നമ്മൾ ഒരേ ഭാഗം തന്നെ എല്ലാവരും ഓതുമ്പോൾ അത് കേൾക്കുന്ന ആളുകൾക്ക് ഒന്ന ആൾക്കൊരു ഒരു ഗുണമുണ്ടാവുന്ന മാത്രം. ഫാത്തിഹയോ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ നേരത്തെ കുട്ടി ഇതുപോലെ ആ കുട്ടിയെ കൊണ്ട് കഴിയുന്നത് ഓതാം ഷാമ. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഹംസ ഐന ഹൈന ഈ ആറ് അക്ഷരങ്ങൾ ഹൽക്കിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരമാണ്, അതായത് ചങ്കിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരമാണ്. ഈ ചങ്കിനെ നാം മൂന്ന് പാർട്ടാക്കി വീതിച്ചാൽ അതിന്റെ താഴെ ഭാഗത്തു നിന്നും മുകളിലെ ഭാഗത്തു നിന്നും മധ്യത്തിൽ നിന്നും ആണ് മൂന്ന് ഈ രണ്ട് അക്ഷരങ്ങൾ പുറപ്പെടുന്നത്. ഹംസ ഹംസ ഈ രണ്ട് അക്ഷരങ്ങൾ പുറപ്പെടുന്നത് ചങ്കിന്റെ താഴെ അറ്റത്ത് നിന്നാണ്. ഹംസ് അ ഹ എന്ന് ഏറ്റവും താഴെ അറ്റത്ത് നിന്ന് ഖിൻസീരി വലഹ്മുൽ അളീം വഹുമ അൻസല ഉലൈക അല്ലദീന ഇഷ്തറൗ ളലാലത ബിൽഹുദ വൽ മുക്ക പെഴുവൊന്ന് സ്വയം നിരക്കി തിരുമക്കുന്നത് إلا دعاء ونداء 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 صم بكم عمي فهم لا يعقلون صدق الله العظيم صدق الله العظيم ترين باقا ما لنا منه وذن نبي إن شاء الله ويسألونك عن اليتامى قل إصلاح لهم خير وإن تفارقوهم فإخوانكم والله يعلم المفسد من المصلح ولو شاء الله لأعنتكم إن الله عزيز حكيم. أولئك عليهم لعنة الله والملائكة والناس أجمعين خالدين فيها لا يخفف عنهم العذاب ولا هم ينظرون وإلهكم إله واحد لا إله إلا هو الرحمن الرحيم صدق الله الذي العظيم. صدق الله العظيم بارك الله فيك الحمد لله عباس نمرق لاصلي സ്ഥിരമായി ഓതാനും ഓത്തിൽ അത്യാവശ്യം കഴിവുള്ള ഒരാളാണ്. അപ്പോൾ ചില ഇപ്പോൾ അത് അതിന് തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്നാണ് ഇപ്പോൾ ഉപ്പാന്റെ ഖിറാഅത്ത് കേട്ടപ്പോൾ മനസ്സിലായി. അൽഹംദുലില്ല ചെറിയ ചെറിയ പോരായ്മ ചെറിയ വമൻ തത്വ പോലത്തെ ഒക്കെ ഇഖ്ഫാഇന്റെ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടെങ്കിലും ശരി അൽഹംദുലില്ല. ഏതായാലും ഓതി ഓത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്ന ആളുകളാണെന്ന് നമുക്ക് ഖിറാഅത്ത് കേട്ടാൽ തന്നെ മനസ്സിലാക്കാം. അള്ളാഹു നമുക്കെല്ലാം ബർക്കത്തിയിട്ട് അള്ളാഹു സ്വീകരിക്കട്ടെ. ഇനി ഒരാൾ മാത്രം ഓതാനുള്ളൂ. ചക്കക്കു എന്നൊരു ഐഡിയ എന്താണ് വായിക്കാൻ ഉദ്ദേശം എനിക്ക് മനസ്സിലാവുന്നില്ല. ഏതായാലും സമയം അതിക്രമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് കൂടി ഓതാനുള്ള അവസരം തുടർന്ന് ഓതാന് അവസാനമായി ഒരു ചാൻസ് തന്നതിന് വളരെ നന്ദിയുണ്ട്. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഓതിയത് എന്റെയും കൂടി ഉപ്പയാണ്.